You are watching TV Next. നമ്മുടെ ഈ സെവൻ ടൗൺസ് ഗാനമേള ട്രൂപ്പിന്റെ മാനേജർ മിസ്റ്റർ സജിച്ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട്. സജിച്ചേട്ടാ, നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിപ്പോ ഈ കോവിലില് കഴിഞ്ഞിരിക്കുകയാണ്. ഓഡിയൻസിന്റെ ഒക്കെ സപ്പോർട്ട് വളരെ ഗംഭീരമായിരുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അതുപോലെ നമുക്ക് വേദികളെല്ലാം നമ്മളെ സെവൻ ടൗൺസിന്റെ എല്ലാ വേദികളും അതിമനോഹരമായ രീതിയിൽ നല്ല പെർഫോം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വേദികൾ കഴിയുന്നതോറും ഓരോ വേദികളിലും കണ്ട് കമ്മിറ്റിക്കാർ വന്നിട്ട് പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ ഇപ്പം ഇൻസ്ട്രുമെന്റ്സിന്റെ ആയാലും ഗായകരുടെ ആയാലും ഇപ്പൊ തന്നെ സൗണ്ട് സിസ്റ്റം ലൈറ്റ്സ് ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ എത്രത്തോളമാണ് ഈ ഗ്രൂപ്പിനെ സഹായിക്കുന്നത്? സെവൻ ടൗൺസിന്റെ ടീം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കുടുംബം പോലെയാണ്. എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയോടും ഭയങ്കര സന്തോഷത്തോടും നല്ല ഒരു ടീം വർക്കായിട്ടാണ് സെവൻ ടൗൺസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏജൻസികളുടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഏജൻസിക്കാർക്കും നല്ല അഭിപ്രായങ്ങളാണ്. പ്രേക്ഷകർക്കും അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയർ ആയാലും ശരി, നമ്മളെ ലൈറ്റ് സിസ്റ്റം ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും നല്ല ടീം വർക്കാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറഞ്ഞത് അവരാണ് വിലയിരുത്തുന്നതും അവരുടെ പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വേദികൾ നമുക്ക് ലഭിക്കുന്നത്. അടുത്തുള്ള ഏജൻസി സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാം ബുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആശംസ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എത്ര വർഷമായി ഈ ഗാനരംഗത്തുണ്ട്? ഞാന് കറക്റ്റ് 10-14 വർഷമാണ്. കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉത്സവ സീസൺ നന്നായിട്ട് വളരെ സന്തോഷം. ഞങ്ങളെ പോലുള്ളവർക്ക് ഇങ്ങനത്തെ വേദികളാണല്ലോ. അപ്പം ഈ ഒരു കോവിഡ് സമയത്ത് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പൊ തിരിച്ചിങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വലിയ സന്തോഷം. ഞങ്ങളെ പോലെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഒരു നമുക്ക് ഇങ്ങനത്തെ വേദികൾ വേണം എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കിപ്പോ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് കൂടുതലും ട്രിവാൻഡ്രത്ത് തന്നെയാണ് പ്രോഗ്രാംസ്. ട്രിവാൻഡ്രം കഴിഞ്ഞുണ്ട്, കൊല്ലത്തുണ്ട്, പാലക്കാട് വരുന്നുണ്ട്, കേരളത്തില് മൊത്തം ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ കൂടുതലും ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെയാണ് പ്രോഗ്രാം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങളൊരു ഫാമിലി പോലെയാണ് എല്ലാരും. ഒരു കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെതായ റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ എല്ലാരും ഒരുപോലെ ഒരേ ഇതിൽ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയമായിട്ട് പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല നല്ലൊരു കൂട്ടായ്മയാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട്. മനു പുന്നലല്ലേ? അതെ അതെ. ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റി ഇടയ്ക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, സ്റ്റിച്ചൊക്കെ എടുത്തു. നമ്മുടെ ടൂർ പ്രോഗ്രാമിനായിട്ട് പോകുന്ന വഴിക്ക് എന്റെ ഞാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്, ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ട് കണ്ടിന്യൂസ് പ്രോഗ്രാമാണല്ലോ, ഉറക്കം വരും സ്വാഭാവികം. അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി, വണ്ടി ഫ്രണ്ടിൽ കിടന്നൊരു വണ്ടിയിൽ പോയി തട്ടി. സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു, 6 സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ആ സ്റ്റിച്ച് വെച്ചുകൊണ്ട് പാടിയതൊക്കെയാണ് ഇറങ്ങുന്നത്. ഓഹോ, അന്ന് പ്രോഗ്രാമിന് പോയി, കാരണം നൈറ്റ് ദിവസമല്ലേ, അപ്പം നമുക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല. മാത്രമല്ല പ്രോഗ്രാമിന് മണിക്കൂറുകൾ മുമ്പാണ് ഈ സംഭവം. അപ്പം നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയേ പറ്റുള്ളൂ, നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്രയും. അപ്പോൾ നമുക്ക് അതങ്ങനെ ഒരു ആത്മാർത്ഥത ഉള്ള ഒരു കലാകാരൻ കൂടെയാണ് മനു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് അദ്ദേഹം ഇനി അവസരങ്ങൾ ഒരുപാട് കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ ഇന്ന് ഇപ്പം നമ്മൾ എന്തൊക്കെ പാട്ടുകൾ പാടുന്നുണ്ട്? ഞാൻ ശരിക്കും തമിഴ് സിംഗറാണ്. പിന്നെ നമ്മുടെ തമിഴ് സിംഗർ സോങ്സ് മാത്രം, അതായത് നമ്മൾ ഇപ്പം ഹിറ്റായിട്ടുള്ള തമിഴ് സോങ്സ് പാടുന്നു. ഓക്കെ. ഭക്തിഗാനങ്ങൾ അങ്ങനെ? ഭക്തിയാനങ്ങളുണ്ട്, ഭക്തിയാനങ്ങൾ മലയാള സിംഗറുടെ ഭക്തിയാനം. എന്തായാലും ഏത് ക്ഷേത്രമാണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പാട്ടുണ്ടാവും, ഇവിടുന്ന് ധർമ്മശാസ്താവിൻ്റെ ഒരു പാട്ടുണ്ടാവും.
അതിനുശേഷം നമ്മുടെ ഗാനങ്ങൾ ഇങ്ങനെ പോകും. എല്ലാവരും ആശംസയും തീർച്ചയായും. താങ്ക് യു. ഒന്നാങ്കിളി പൊന്നാങ്കിളി ഒന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതിലേക്കിളി അങ്ങോട് കൊത്തി കൊടുക്കുന്ന അഖിൽ ചേട്ടനല്ലേ? എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം കടക്കയാണ്, പത്തനാപുരം. കൊല്ലം ജില്ലയിൽ പത്തനാപുരം. കൊറോണ കഴിഞ്ഞിട്ട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി തുടങ്ങി, കുറച്ച് ഊർജസ്വമായിട്ട് കയറുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് ഒരു എല്ലാവരും ഒരു ടീം വർക്ക് ആണെന്ന് തന്നെ പറയാം. ടീം വർക്ക് കൊണ്ടാണ് സെവൻ ടൗൺസ് ഇപ്പോഴത്തെ കയറി നിൽക്കുന്നത്. ഒരാളെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ ഒരു ബ്രേക്കിനെ കൊണ്ടാണ് സെവൻ ടൗൺസ് ഇത്രയും കയറി നിൽക്കുന്നത്. ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഭാവിയിലെ സ്വപ്നം എന്താണ്? പ്ലേ ബാക്ക് സിംഗർ തന്നെയാണ് മനസ്സിൽ എല്ലാവരും. പാട്ടേ ഒരു സിംഗറിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമ പാടുക തന്നെയല്ലേ. പിന്നെ നമ്മള് മനസ്സിലാഗ്രഹമുണ്ട്, അത് വഴിയെ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാരണം നടന്നാൽ നടക്കും. വിശ്വാസമുണ്ട് മനസ്സിൽ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എക്സ്പീരിയൻസ് ആണ് 20 വർഷം എന്ന് പറയുന്നത്. നമുക്ക് ഈ പാട്ട് പാടുന്നു, ഒപ്പം തന്നെ ലൈറ്റ്സ് ഉണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ അപേക്ഷിച്ച് ആൾക്കാരുടെ ചെവിയിൽ അത് എത്തണമെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറുടെ കഴിവാണ്. ഈ മറ്റേ ക്ലബുകളിലും അതുപോലെ തന്നെ ക്ഷേത്രം, അതായത് ഇൻഡോർ അല്ലാതെ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ എത്രത്തോളം വെല്ലുവിളിയാണ്? വെല്ലുവിളി എന്ന് പറയുമ്പോൾ വലിയ ടെൻഷൻ പിടിച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മള് ഓഡിയൻസിന് എന്താണ് കൊടുക്കേണ്ട ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം. എത്ര ആൾക്കാരാണ് കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളത്? 5 പേരാണ്. 5 പേരാണ് അവരുടെ ഒരു കൂട്ടായ്മയാണല്ലേ. അതെ അതെ. സൗണ്ട് ചെയ്യുന്നതിലുപരി നമ്മുടെ പണിക്കാരുടെ, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന അവരുടെ അവരുടെ ഒരു ആത്മാർത്ഥതയുടെ ഒരു വലിയ വിജയത്തിന് കാരണമാണ്. ആശംസകളും. എന്റെ പേര് സുവീൻ ബാല. ഓക്കെ, അപ്പം ഏതൊക്കെ സോങ് ആണ്? ഹിന്ദിയും തമിഴും ഞങ്ങള് മൂന്നുപേരും ഇങ്ങനെ ഹിന്ദി തമിഴ് മലയാളം എന്നില്ലാതെ നമ്മള് മൂന്നുപേരും മിക്സ് ചെയ്ത് പാടുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ആൾക്കാരൊക്കെ ഒരാളെന്ന് പ്രതീക്ഷിക്കുന്നത് ഹിന്ദി ആയിരിക്കും, മറ്റുള്ളവരെന്ന് പ്രതീക്ഷിക്കുന്നത് തമിഴായിരിക്കും, മലയാള സംഗീതം പ്രതീക്ഷിക്കുന്നത് മലയാളമായിരിക്കും. പക്ഷെ നമ്മള് മൂന്നുപേരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ലാതെ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ടീമാണ് സെവൻ ഡോട്ട്. തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു തിരുവനന്തപുരം സോങ്, ആ സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ. ജാസ്മിൻ ഗിഫ്റ്റ്, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ ഒത്തിരി പേരെ കൂടെ പാട്ടിപ്പിച്ച്. പക്ഷെ നമ്മുടെ പേര് നല്ല പുറത്ത് വരുന്നത്, പക്ഷെ അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ. ഞാൻ ചെയ്ത മ്യൂസിക്കാണ് ഇത്. കണ്ട തിരുവനന്തപുരം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ ഏകദേശം 1.5 മില്യൺ വ്യൂവേഴ്സ് ആയിട്ടുള്ള. ഓക്കെ, താങ്ക് യു, താങ്ക് യു. We'll be right back.
ഡോൺസിന്റെ ഓണർ സജ്ജേട്ടാ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ? നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴും അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ കോവിഡ് സമയത്ത് ഇല്ലാത്ത ഒരു ഒരു പ്രശ്നത ഇപ്പോഴും നാട്ടില് ഇങ്ങനെ തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷമാണ്. ഉത്സവങ്ങൾ ഉത്സവങ്ങൾ ഇങ്ങനെ വരണം, വീണ്ടും തിരിച്ചു വരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ. എന്തായാലും സെന്റ് ജോൺസിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നമ്മുടെ പ്രദേശ തിരുവനന്തപുരത്ത് എല്ലാം വരുന്നത്. അപ്പോ ഇത്രയും കലാകാരന്മാര് ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു കഴിവ് അതിന്റെ ഓണർ എന്നുള്ള ആൾക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം മാനേജർ എന്ന് പറയുന്ന ആൾക്കും, അതെ, സഹിച്ചേട്ടനും ഒക്കെ അർഹതപ്പെട്ട ഒരു ക്രെഡിറ്റ് ആണത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.